നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗത സ്ഥാന ശമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് ഞെട്ടിക്കുന്ന തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ജിറോണയോട് അവർ പരാജയപ്പെട്ടത് പിന്നീട് ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബെൽജിയൻ ക്ലബിനോട് അവർ അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബെൽജിയൻ ക്ലബ്ബായ ആൻഡർപ്പ് എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ബാഴ്സലോണക്കും പരിശീലകനായ സാവിക്കും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ബാഴ്സയുടെ മോശം പ്രകടനത്തിന് സുപ്രധാനമായ ഫെറാൻ ടോറസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വിമർശകരെയാണ് ഈ ടീമിന്റെ നാശമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ടോറസ് ആരോപിച്ചിട്ടുള്ളത് മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിശീലകനൊപ്പമാണ് അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഈ സീസണിൽ അവസാനം വരെ തുടരുക തന്നെ ചെയ്യും പരിശീലകനെ വിമർശിക്കുക എന്നത് എളുപ്പമുള്ള ഒരു പണിയാണ് പക്ഷെ താരങ്ങളാണ് കളിക്കളത്തിൽ ഉള്ളത് ബാഴ്സയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ഞങ്ങൾക്കറിയാം പുറത്തുള്ള ആളുകൾ ഞങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ നാശമാണ് അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ അവർ ആശങ്കയിലാക്കുന്നു പക്ഷെ ഞങ്ങൾ കാര്യങ്ങളെ മാറ്റുക തന്നെ ചെയ്യും പുറത്തെപ്പോഴും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകും പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ വേണം ഇതാണ് ടോറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാഴ്സ അവസാനമായി കളിച്ച ഒൻപത് മത്സരങ്ങളിൽ നാലെണ്ണത്തിലും പരാജയപ്പെടുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ബാഴ്സ മുന്നേറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു തോൽവി അവരെ സംബന്ധിച്ചെടുത്തോളം വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് നിലവിൽ ലാലികയിൽ നാലാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ ഉള്ളത് റോബർട്ട് ലെവൻഡോസ്കി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളുടെ ഫോമില്ലായ്മ വലിയ രൂപത്തിൽ തലവേദന ഇപ്പോൾ ബാഴ്സക്കും പരിശീലകനും സൃഷ്ടിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം